السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين. وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوفون بالنذر ويخافون يوما كان شره مستطيرا. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. إنا نخاف من ربنا يوما عبوسا قمطريرا. فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. وجزاهم بما صبروا جنة وحريرا. متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا. ودانية عليهم ظلالها وذللت قطوفها تذليلا. ويطاف عليهم بآنية من فضة وأكواب كانت قوارير من فضة قدروها تقديرا. ويسقون فيها كأسا كان مزاجها زنجبيلا. عينا فيها تسمى سلسبيلا. صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. هواء الجنة سج سج
لا حر ولا قر صدق محمد رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلم أمة سيدنا ومولانا محمد ആദരണീയരായ ഉസ്താദുമാര്, സ്റ്റേജിലിരിക്കുന്ന മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളും സദസ്സിലും പരിസരത്തുമായി ഈ മഹത്തായ വേദിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അധ്യായം മനുഷ്യൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു അധ്യായം, അത് മുമ്പിൽ വച്ച് നാം നടത്തുന്ന പഞ്ചദിന ഖുർആൻ പ്രഭാഷണത്തിൻ്റെ നാലാം ദിവസമാണ് ഇന്ന്. ഇൻഷാല്ലാ നാളത്തോടുകൂടെ ഈ വേദി സമാപിക്കുകയാണ്. ഈ വേദി കൊണ്ടുള്ള സർവവിധ ഖൈറും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വേദിയിൽ പങ്കെടുത്തവർക്കും നമ്മുടെ ബന്ധുക്കൾക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒന്നാം ദിവസം മനുഷ്യൻ്റെ അത്ഭുത സൃഷ്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചു. രണ്ടാം ദിവസം ഈ അത്ഭുതകരമായ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ മനുഷ്യനെ പൊക്കിപ്പൊക്കിയെടുത്ത് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഓടാനും ചാടാനും മുദ്രാവാക്യം വിളിക്കാനും മസിൽ പവർ കാണിക്കാനും മറ്റു പല നൈപുണ്യങ്ങളും പ്രകടിപ്പിക്കാനുമൊക്കെ പക്വമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നാലെയുള്ള താൽപ്പര്യം, ഞാൻ മനുഷ്യനെ പരീക്ഷിക്കുകയാണ്, ദുനിയാവ് തീർത്തും പരീക്ഷണ വീടാകുന്നു, ആ പരീക്ഷണത്തെ ആരോഗ്യകരമായി സമീപിച്ച് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ വിവേകം ആവശ്യമാണ്. ആ വിവേകവും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആ വിവേകത്തിൽ അവസാനിപ്പിച്ചില്ല, പിന്നീട് നിങ്ങൾക്ക് സന്മാർഗദർശനം, മാർഗദർശനം നൽകാൻ ധാരാളം വഴികൾ ഈ ഭൂമിയിൽ തന്നെ അല്ലാഹു തആല സംവിധാനിച്ചു. അതിൽ ചിലതാണ് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, അതിലൊന്നാണ് നിന്റെ സ്വന്തം ശരീരങ്ങളിലുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിനക്ക് അല്ലാഹു വിവേകം നൽകിയത്. അതിൻ്റെയൊക്കെ പുറമെ നീ ചോദിക്കാതെ തന്നെ, നീ ആവശ്യപ്പെടാതെ തന്നെ നിനക്ക് സൽവഴി ചൊല്ലിത്തരാൻ, നേരായ മാർഗത്തിലേക്ക് നിന്നെ കൈപിടിച്ച് ആനയിക്കാൻ, വഴി നടത്താൻ 100,000-ൽ പരം പ്രവാചകന്മാരെ അല്ലാഹു
ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചു. എന്തിന്? മനുഷ്യകുലത്തെ നന്നാക്കാൻ. അള്ളാഹുവിന്റെ തീരുമാനമാണിത്. മനുഷ്യകുലത്തെ നന്നാക്കണമെന്ന് കരുതിയാണ് ഇത്രയും കാര്യങ്ങൾ, ഇനിയും ധാരാളം കാര്യങ്ങൾ. ഇന്നാ ഹദൈനാഹു സബീൽ എന്നതിൻ്റെ പ്രധാനമായ അർത്ഥതലങ്ങളാണ് നമ്മൾ ആ പറഞ്ഞത്. മനുഷ്യന് ഞാൻ മാർഗദർശനം നൽകി. ഇനി ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ഇനി അവന് വേണമെങ്കിൽ നന്ദിയുള്ളവനായും ജീവിക്കാം, നന്ദി കെട്ടവനായും ജീവിക്കാം. അതവൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫിലൊക്കെയുണ്ട് ഇതുപോലത്തെ ഒരു ശബ്ദം, ഫമൻ ഷാഅ ഫൽയുമിൻ വമൻ ഷാഅ ഫൽയക്ഫുർ. വിശ്വസിക്കണമെന്ന് തോന്നിയവർക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയുമാവാം. ഇതിൻ്റെ അർത്ഥം നമുക്ക് ഒരേ രൂപത്തിൽ അള്ളാഹു രണ്ടിനും അനുമതി നൽകി എന്നല്ല. അത് യഥാർത്ഥത്തിൽ താക്കീദിൻ്റെ ഒരു കലിമത്താണ്. എത്ര പറഞ്ഞിട്ടും നന്നാവാത്ത ഒരു മകനോട് വാപ്പ, ഇനി നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചു എന്ന് പറഞ്ഞ് ആ മകനെ കൈയൊഴിക്കുമ്പോഴും വാപ്പ അവസാനമായൊരു കാര്യം ചെയ്യണം. അതെന്താ? നിന്റെ ഇഷ്ടം പോലെ നീങ്ങിയാൽ വരാനിരിക്കുന്ന തിക്തഫലം എന്താണ് എന്ന് ആ മകനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഉപ്പ പറഞ്ഞതുപോലെ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് കിട്ടാനുള്ള മഹാഭാഗ്യങ്ങൾ, അത് രണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒന്നാമത്തെ ചിത്രമാണ് ഇന്നലെ നിങ്ങൾ കേട്ടത്. ഇഷ്ടമുള്ളവർക്ക് നന്ദി പ്രകടിപ്പിക്കാം, നിനക്ക് വേണമെങ്കിൽ നന്ദി കെട്ടവനുമാവാം. പക്ഷേ നന്ദി കെട്ടവർക്ക് വേണ്ടി നാം ഒരുക്കി വച്ച ആ കാൽ ചങ്ങലകളെക്കുറിച്ച് നീ മറന്നു പോകണ്ട. അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ച കുരുക്കുവളയങ്ങളെക്കുറിച്ച് നീ മറന്നു പോകണ്ട. അവർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വച്ച ചുട്ടുപൊള്ളുന്ന നരകാഗ്നിയെക്കുറിച്ചും മറന്നു പോകണ്ട. ആ നരകത്തിൻ്റെ ഭീകരമായ രംഗമാണ് ഇന്നലെ നമ്മൾ കേട്ടത്. നന്ദി കെട്ടവരുടെ സങ്കേതം അതാണ് ഇന്നലെ നമ്മൾ കേട്ടത്. നന്ദികേട് കാണിച്ചാൽ കിട്ടാൻ പോകുന്ന സങ്കേതം ഏതാണ്? അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം ഇന്നലെ അവസാനമായി നമ്മൾ ആ ദുആ ചെയ്ത് പിരിഞ്ഞപ്പോഴാണെന്ന് മാനസികമായി തോന്നിപ്പോയി. കാരണം ധാരാളം ആളുകൾ സദസ്സിലിരുന്നവരൊക്കെ കണ്ണീരൊലിപ്പിച്ചു എന്നല്ല, അള്ളാഹുവിൻ്റെ പൊള്ളുന്ന നരകാവതരണം കേട്ടപ്പോൾ ഈമാനുള്ള മൂമിനീങ്ങളൊക്കെ കണ്ണു തുടച്ചു. അതുതന്നെ നമ്മുടെ സദസ്സിന് വലിയൊരു വിജയമാണ്. മം ബക്കാ മിൻ ഖശിയത്തില്ല ഫലൻ യലിദന്നാർ ഹത്താ യഊദ ലബനു ഫിൽ ഖിർ. സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആരാണോ കരഞ്ഞത്, നരകശിക്ഷ ഭയന്നുകൊണ്ട് ആരെങ്കിലും കരഞ്ഞുപോയെങ്കിൽ പടച്ച റബ്ബിൻ്റെ ശക്തമായ താക്കീദുകളുടെ ധ്വനി കേട്ടിട്ട് ആരെങ്കിലും ഒരുറ്റ് കണ്ണുനീരൊഴുക്കിയെങ്കിൽ ഫലൻ യലിജന്നാർ, അവൻ നരകത്തിൽ കടക്കൂല. ഹത്താ യഊദ ലബനു ഫിൽ ഖിർ, കറന്നെടുത്ത പാല് പശുവിൻ്റെ അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നതുവരെ, ഒട്ടകത്തിൻ്റെ അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നതുവരെ, ആട്ടിൻ്റെ അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നതുവരെ, കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു പോവുക എന്നത് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അറബിയിൽ ഇതിനെ ആദിയായ മുഹാൽ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതേ രൂപത്തിലാണ് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആരാണോ കരയുന്നത്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന വ്യക്തി, ആ വ്യക്തി നരകത്തിൽ കടക്കില്ല. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഈ സദസ്സിനെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ.
ഈ സദസ്സിനെ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമുക്ക് ബന്ധപ്പെട്ടവരെയും നമ്മളെയും അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നലെ കരഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ സന്തോഷിക്കുകയാണ്. കാരണം ഇന്ന് പറയുന്നത് സ്വർഗമാണ്. ഞാൻ പറഞ്ഞു, നരകത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് കേവലം ഒരൊറ്റ ആയത്ത് മാത്രമാണ്. അത് മതി. നരകത്തിൻ്റെ ഗൗരവം നമ്മൾ ഇന്നലെ കേട്ടല്ലോ. ആ ഒരൊറ്റ ആയത്തിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ അത് ഓർക്കാനും ചിന്തിക്കാനും കഴിയാത്തതാണ്. എന്നാൽ ഇതാ സ്വർഗവിവരണം നടത്തുമ്പോൾ ധാരാളം ആയത്തുകൾ, സുവിശേഷങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെയാണിത്. അല്ലാഹു തുടങ്ങുന്നത് തന്നെ നന്ദികെട്ടവരുടെ അവസ്ഥ ഇതാണെങ്കിൽ, അതുകൊണ്ടാണ് ആദ്യം നന്ദികെട്ടവരുടെ കഥ പറഞ്ഞത്. കാരണം സുവിശേഷങ്ങൾ കേൾപ്പിച്ചതുകൊണ്ട് ഒരാൾ നന്നാവണമെന്നില്ല. എന്തുകൊണ്ടാണ് ഇത് പിന്നോട്ട് വെച്ചത്? അല്ലാഹു ആദ്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇമ്മാ ഷാക്കിറൻ വൈമാ കഫൂറ, അങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ ആദ്യം ശുക്ർ ചെയ്യുന്നവനുള്ള ഗുണം എന്താണെന്നാ പറയേണ്ടത് ശരിക്കും. പക്ഷെ അല്ലാഹു താല നന്ദികെട്ടവന്റെ ഫലം, അവനനുഭവിക്കാൻ പോകുന്ന തിക്തഫലം എന്ത് എന്ന് വിശദീകരിക്കാൻ കാരണം, എപ്പോഴും ഒരു മനുഷ്യൻ ആ മനുഷ്യനെ സുഖിപ്പിക്കുന്നതിനേക്കാൾ നല്ലത്, ഒരുപാട് സുഖാനുഭൂതികൾ പറഞ്ഞ് സുഖിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞെട്ടിക്കലാണ് എന്ന് പറഞ്ഞാൽ ശിക്ഷ മുമ്പിൽ വച്ചാൽ ഏതൊരാളും നന്നാവും. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യം ചർച്ച ചെയ്യുന്നത് കാണാം. എപ്പോഴും എനിക്കൊരു ഉപകാരം വരും, ആ ഉപകാരം വരണമെന്നതിനേക്കാൾ എന്റെ ഭാഗത്തു നിന്നൊരു വിഷമം നീങ്ങിപ്പോകണം എന്നതാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരുപാട് സുഖസൗകര്യങ്ങൾ ഉണ്ടാവലോ, അതോ നിങ്ങളെ അരിഞ്ഞരിഞ്ഞ് നുറുക്കിക്കളയാതിരിക്കലോ നല്ലത്? അരിഞ്ഞരിഞ്ഞ് നുറുക്കിക്കളയാതിരിക്കലാന്ന് എപ്പോഴും അതിനെ ആഗ്രഹിക്കുക. സുഖസൗകര്യങ്ങൾ പിന്നാലെ കിട്ടിയാൽ മതി. ആദ്യത്തെ മോഹം എനിക്ക് സുഖമായി ജീവിക്കുക, എനിക്ക് ഏതു വേണം, ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് മോചനം വേണം. എന്നിട്ട് പിന്നീട് സുഖിക്കണമെന്ന ചിന്ത വരുന്നത് പിന്നെയാണ്. അപ്പൊ അല്ലാഹു താല ആദ്യം പറയാണ്, നീ കേൾക്കാൻ നിനക്ക് ചെവിയുണ്ടെങ്കിൽ, മനസ്സിലാക്കാനുള്ള ബുദ്ധി നിന്റെ കയ്യിലുണ്ടെങ്കിൽ, അല്ലാഹു പറയുന്നു, ഈ ചങ്ങലകളിൽ നിന്നും കുരുക്കുവളയങ്ങളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടണ്ടേ. നീ സ്വയം ചിന്തിക്കേണ്ടതാണ്. നരകം, ശക്തമായ നരകം, നന്ദികെട്ടവരുടെ സങ്കേതമായ ഈ നരകത്തിലെ ഒരു അന്ധേവാസിയാവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതിൻ്റെ അന്തേവാസികളെ എണ്ണാൻ തുടങ്ങിയാൽ ഇന്നും നാളെയും മറ്റന്നാളും പറഞ്ഞാൽ തീരൂല. അത്രയും ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നയാൾ നരകത്തിലാണ്, ഇന്നയാൾ നരകത്തിലാണ്, ഇത്ര പേര് നരകത്തിലാണ്, ഇത്ര സഹോദരിമാർ നരകത്തിലാണ്. എത്ര ഹദീസിലാ പറഞ്ഞത്? 4 സഹോദരിമാർ നരകത്തിൽ, 5 സഹോദരിമാർ നരകത്തിൽ, 3 നരകത്തിൽ, അവരെ അല്ലാഹ് നോക്കൂല. ഇങ്ങനെയൊക്കെ ധാരാളം ഹദീസുകൾ, അതൊക്കെ പറയുമ്പോഴേ ആരൊക്കെയാണ് നരക അന്തേവാസികളെന്ന് അറിയൂ. പക്ഷേ നമ്മൾ 3 ദിവസം ചർച്ച ചെയ്തിട്ട് സൂറത്തുൽ ഇൻസാനിലെ 4 വചനമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് 27 വചനം, അത് ഇന്നും നാളെയായിട്ട് ചർച്ച ചെയ്യണം. അപ്പം അതുകൊണ്ട് ആ ഒരു സൗകര്യം മാനിച്ച് ഇന്ന് സ്വർഗവിവരണത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നാം കേട്ടു പേടിച്ചരണ്ടുപോയ ആ നരകത്തിൽ നിന്ന് എന്തായാലും നമുക്ക് രക്ഷപ്പെടും. അപ്പൊ നന്ദി കാണിച്ചെങ്കിലേ, നന്ദികേട് കാണിക്കാതിരുന്നെങ്കിലേ അതൊന്ന് രക്ഷപ്പെടൂ. അപ്പൊ നന്ദി കാണിച്ചു ജീവിച്ചാൽ, നന്ദികേട് കാണിക്കാതിരുന്നാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ശരി, എന്നാൽ ഇനി 5 നേരം നിസ്കരിച്ച് പടച്ച റബ്ബ് പറഞ്ഞതുപോലെ അവനോട് മുഴുവൻ നന്ദി പ്രകടനങ്ങളും കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, എനിക്ക് അല്ലാഹു തരിക, എന്താണ് എനിക്ക് കിട്ടാനുള്ള നേട്ടം? ആ നേട്ടമാണ് പറയുന്നത് ഇന്നല്ല ബിറാറ യശ്റബൂന മിൻക ഇസിൻ കാന മിസാജുഹാ കാഫുറാ. ഇന്നല്ല ബിറാ, തീർച്ചയായിട്ടും സജ്ജനങ്ങൾ, നല്ല മനുഷ്യന്മാർ, ഗുണമൊത്ത മനുഷ്യന്മാർ, അതാണ് അബ്റാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഗുണമൊത്തവർ. ഇന്നല്ല അബ്റാർ, തീർച്ചയായിട്ടും ഗുണമൊത്ത മനുഷ്യർ, അടിമകൾ. അവര് യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫുറാ, കർപ്പൂരം ചേർത്ത
ചശകങ്ങളിൽ നിന്ന് അവർ പാനം ചെയ്തുകൊണ്ടിരിക്കും, കുടിച്ചുകൊണ്ടിരിക്കും. യശ്രബൂന മിൻക സിങ്കാന മിസാജുഹാ കാഫുറാ, സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നതാണ് വലിയ ഒരു നേട്ടമാണ്. എന്താണ്? കർപ്പൂരം ചേർത്ത മദ്യചശകങ്ങൾ അവർ പാനം ചെയ്തുകൊണ്ടിരിക്കും. യശ്രബൂന മിൻക സിങ്കാന മിസാജുഹാ കാഫുറാ. ഇൻഷാ അല്ലാ അത് ഓരോന്നും വിശദീകരിക്കാം. അത് എപ്പോഴും പൊട്ടിയൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവിക ഉറവയാണ് ഐനൻ. യശ്രബു ബിഹ ഇബാദുല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന ടൈറ്റലിൽ, ആ ഒരു സ്ഥാനപ്പേരിൽ അറിയപ്പെടാൻ പറ്റുന്നവർ, ആ പേര് വിളിക്കപ്പെടാൻ പറ്റുന്നവർക്ക് ആ സ്വാഭാവിക ഉറവയിൽ നിന്ന് അവർക്ക് ഇഷ്ടം പോലെ പാനം ചെയ്യാം, കുടിച്ചുകൊണ്ടിരിക്കാം. ഇബാദുല്ലാഹിക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് മാത്രം കുടിക്കാൻ കഴിയുന്ന ഒരു നദി തടാകം, യുഫജ്ജിറൂനഹ തഫ്ജീറ, അത് അവർക്ക് നേടണമെങ്കിൽ ഈ റൂമിലുള്ള ആൾക്ക് സ്വർഗീയ അരുവിയിലെ വെള്ളം കിട്ടണമെങ്കിൽ മദ്യ ചശകങ്ങൾ എടുത്ത് അത് കോരിക്കുടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പാൽക്കോപ്പയെടുത്ത് അത് കോരിക്കുടിക്കണമെങ്കിൽ, തേൻകോപ്പയെടുത്ത് അത് കോരിക്കുടിക്കണമെങ്കിൽ, ഓരോന്നിനും വ്യത്യസ്തങ്ങളായ പാത്രങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സജ്ജീകരിച്ചിരിക്കുകയാണ്. അതെടുത്ത് കുടിക്കണമെങ്കിൽ ആ ഒഴുകിപ്പോകുന്ന ജലാശയത്തിലേക്ക് അങ്ങോട്ടിറങ്ങി ചെല്ലണോ? ഒരിക്കലും വേണ്ട. യുഫജ്ജിറൂനഹ തഫ്ജീറ, ആ നദിയിലെ കൈവഴികൾ അവരുദ്ദേശിച്ച വഴിക്ക് അതിൻ്റെ കൈവഴികൾ ഒഴുക്കിക്കൊണ്ടു പോകാൻ, കൈത്തോടുകൾ ഒഴുക്കിക്കൊണ്ടു പോകാൻ, ഉറവയെടുപ്പിക്കാൻ അവർക്ക് കഴിയും. ആർക്ക്? സ്വർഗാവകാശികളായ നമുക്ക്. ഒക്കെ വിശദീകരിക്കുമ്പോൾ ഈ സൗകര്യം ഈ ലോകത്തുനിന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായി. യൂഫൂന ബിന്നദർ, എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു സുഖലോക സ്വർഗം ഇവർക്ക് ആസ്വദിക്കാനുള്ള അവസരമുണ്ടായത്? അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പുറമെ അള്ളാഹു സുന്നത്താക്കി വെച്ച കാര്യങ്ങൾ പോലും നേർച്ചയാക്കി നിർബന്ധ രൂപത്തിൽ അത് വീട്ടുന്നവരായിരുന്നു അവർ. വയഹാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, വയഹാഫൂന യൗമൻ, ഒരു മഹാദിനം, ദിവസം, ആ ദിവസത്തെ അവർ വല്ലാതെ പേടിക്കുന്നു. കാന ശർറുഹു മുസ്തതീറ, ആ ദിവസത്തിന്റെ ദുരന്തം എല്ലായിടത്തേക്കും കാട്ടുതീ പോലെ പറന്നെത്തും, എല്ലാ സ്ഥലത്തേക്കും പടർന്നു പിടിക്കും. ആ ദുരന്തം എത്താത്ത ഒരു മുക്കും മൂലയും അന്നുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ആളുകൾ, നരകത്തിലെ ഏതെങ്കിലും ഒരു മൂലയിലുള്ള ആളുകൾ സുഖമായി കഴിയുന്നു എന്ന് പറയാൻ കഴിയില്ല. കാന ശർറുഹു മുസ്തതീറ, ആ ദിവസത്തെ ദുരന്തം ദൂരവ്യാപകമായ ദുരന്തമാണ്. വയുത്വിമൂന ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൗ വയതീമൗ വഅസീറ, മാത്രമല്ല അവർക്കുണ്ടായിരുന്ന മറ്റൊരു ഗുണം, അവർ സാധുവിന് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നു, അതുപോലെ തന്നെ അനാഥക്കു ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നു. വഅസീറ, ബന്ധിക്കും ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നു. ജയിൽ പുള്ളികൾക്ക്, സാധുക്കൾക്ക്, അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കും. അലാഹുദ്ദിഹി, ആ ഭക്ഷണത്തിന് അവർക്ക് തന്നെ അങ്ങേയറ്റത്തെ താല്പര്യവും ആഗ്രഹവും ഉള്ളതോടുകൂടെ മറ്റുള്ളവർക്കത് ഭക്ഷിപ്പിക്കുന്നവരായിരുന്നു അവർ. വയുത്വിമൂന ത്വഅമ അലാഹുദ്ദിഹി മിസ്കീനൗ വയതീമൗ വഅസീറ, എത്രയായിരുന്നു അവരുടെ മനഃശുദ്ധി, ഹൃദയശുദ്ധിയുടെ തെളിവെത്രയാണ്. അവരതാ പറയുന്നു, ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നു,
അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ തെളിച്ചം പുറത്തേക്ക് ഒഴുകുകയാണ്. ഞങ്ങൾ അവശരായ പ്രയാസപ്പെടുന്ന നിങ്ങൾക്കിത് തരുന്നത്, ഇത് ഭക്ഷിപ്പിക്കുന്നത് ലിവജിഹില്ല, പടച്ചറപ്പിന്റെ പ്രീതി മാത്രം മോഹിച്ചുകൊണ്ടാണ്. ഇല്ല ലാനുരീതു മിൻകും ജസാഅം വലാ ശുക്കൂറ, ഇത് തന്നതിൻ്റെ പേരിൽ നാളെ നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് കാണുമ്പോൾ ഒന്ന് ചിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്നാതിരിക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സ്റ്റേജിൽ ഞങ്ങളെ പേരൊന്ന് പറയണമെന്നുള്ള മോഹമില്ല. ലാനുരീതു മിൻകും ജസാഅ, നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യുപകാരം എന്തെങ്കിലും ഞങ്ങൾ മോഹിക്കുന്നില്ല. വലാ ശുക്കൂറ, നന്ദി പ്രകടനവും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇന്ന് 50,000 തരുന്നത് നാളെ 1,000,000 തട്ടാൻ വേണ്ടിയല്ല. ലാനുരീതു മിൻകും ജസാഅ വലാ ശുക്കൂറ, ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ നിന്ന് യൗമൻ അബൂസൻ ഖംതരീറ, ശക്തമായ വല്ലാത്ത ഒരു ദിനം ഞങ്ങൾക്ക് വരാനുണ്ട്. അന്ന് മുഖം ചുളിക്കാത്ത ആരുമുണ്ടാവില്ല. അതെ, വടിവൊത്ത മുഖങ്ങൾ അന്ന് കാണാൻ കഴിയില്ല. സജ്ജനങ്ങളല്ലേ, അവരുടെ മുഖങ്ങൾ മുഴുവനും വികൃതമായിരിക്കും, അതിന് മുഴുവനും ചുളിവ് വീണിട്ടുണ്ടാകും, ആ മുഖങ്ങൾ മുഴുവനും ചുങ്ങിയിട്ടുണ്ടാകും, ആ മുഖത്ത് മുഴുവനും മ്ലാനതകളുണ്ടാകും. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണുള്ളതെങ്കിൽ ആ ദിവസം എല്ലാവരുടെ മുഖവും ചുളിക്കുന്ന, നെറ്റി ചുളിച്ച് സഹിക്കേണ്ടി വരുന്ന ഒരു മഹാദിനം വരാനുണ്ട്. ആ ദിവസത്തെ ഭയം നിട്ടാണ് കേട്ടോ ഞങ്ങളിത് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ദാനം നടത്തുന്നത്. ഒന്നിരിക്കൽ നാക്കുകൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയുന്നു, എങ്ങനെയൊക്കെ ആ വേണ്ടത് എന്നുള്ളത് ഇൻഷാല്ലാ നമ്മുടെ ചർച്ചയിൽ കടന്നു വരാൻ പോകുന്ന വിഷയമാണ്. ഫവഖാഹുമുല്ലാഹു ശർറദാലിക്കലോ, അപ്പൊ അള്ളാഹു തീരുമാനിച്ചു ഇനി ആ ദിവസത്തിലെ ദുരന്തം അവർക്ക് വേണ്ട, അവരെ ആ ദുരന്തത്തെ തൊട്ട് അള്ളാഹു കാത്തു. അങ്ങനെയാണ് അവർ വിജയിക്കുന്നത്. ഇതാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അതും അതിനെ തുടർന്നുള്ള ആയത്ത് തീർച്ചയായിട്ടും ഗുണമൊത്ത മനുഷ്യന്മാർ സജ്ജനങ്ങൾ, അവർക്ക് കർപ്പൂരം ചേർത്ത മദ്യ ചഷകങ്ങളിൽ നിന്ന് അവർക്ക് പാനം ചെയ്യാം, കുടിക്കാം. എന്താ ഈ കർപ്പൂരം ചേർത്ത മദ്യത്തിന് ഇത്ര സ്ഥാനം? അറബികൾക്ക് വലിയ ഇഷ്ടമായിരുന്നു കർപ്പൂരം. ഒരല്പം ചേർത്ത മദ്യത്തിന് അറബികൾ വലിയ സ്ഥാനം കണ്ടിരുന്നു. അപ്പോൾ ആ മദ്യം സ്വർഗീയ കള്ളായിട്ട് നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ നിന്ന് പാനം ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അവരെ ത്രസിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു സുവിശേഷമാണത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ്. ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊരു പക്ഷേ ചോദിച്ചേക്കാം, ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് അമല് ചെയ്ത് കഷ്ടപ്പെട്ട് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഖുർആൻ ഓതി ഹറാമുകളെ തൊട്ടൊക്കെ ക്ഷമിച്ചു ജീവിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിൽ പോയിട്ട് കള്ളു കുടിക്കാനാണോ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ കള്ള് ഒരൽപ്പം അകത്തേക്ക് ചെല്ലുമ്പോഴേക്ക് തലകറങ്ങുന്ന കള്ളല്ല, മസ്തുണ്ടാക്കുന്ന കള്ളല്ല. നിങ്ങളത് അകത്തേക്ക് ചെന്നു എന്ന് കരുതി പിച്ചും പേയും പറയില്ല, മറിച്ച് എന്താണ്, സ്വർഗീയ കള്ള് കുടിക്കുന്തോറും നിങ്ങൾക്ക് ആനന്ദം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് രസമുള്ള, നിങ്ങൾക്ക് ഹരമുള്ള ചില കാര്യങ്ങൾ അത് പറഞ്ഞു നിങ്ങളെ മോഹിപ്പിക്കുകയാണ്. പിന്നെ കർപ്പൂരം ചേർത്ത വെള്ളം കുടിക്കാൻ കഴിയും, അതുപോലെ തന്നെ മദ്യം മാത്രമല്ല എല്ലാ കപ്പുകളും നിങ്ങൾക്ക് കുടിക്കാൻ കഴിയും കർപ്പൂരം ചേർത്ത വെള്ളം എന്ന് പറയുമ്പം. ദുനിയാവിൽ കർപ്പൂരം ചേർത്ത വെള്ളം, ആ വെള്ളത്തിന് എന്താ ഇത്രയധികം സ്ഥാനം? അത് നമുക്ക് കുടിക്കാൻ കഴിയാത്തതല്ലേ എന്ന് സ്വാഭാവികമായും ചോദിച്ചേക്കാം. എല്ലാറ്റിനും കൂടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊരു മറുപടി പറഞ്ഞു. അതെന്താ? എല്ലാ സംശയങ്ങൾക്കും, ഇതുപോലെ ഇനിയും കുറേ സംശയങ്ങൾ വരും, അതിനൊക്കെ മറുപടി പറയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ബഹുമാനപ്പെട്ടത് ഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ,
ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡർ, ഹെഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അവർ പറഞ്ഞു, ലൈസ ഫി ദുനിയ ശൈഉ മിമ്മാ ഫിൽ ജന്നതി ഇല്ലൽ അസ്മാ. ലൈസ ഫി ദുനിയ, ഈ ദുനിയാവിലില്ല, ശൈഉ മിമ്മാ ഫിൽ ജന്ന, സ്വർഗത്തിലുണ്ടെന്ന് പറയുന്ന പല വസ്തുക്കളും ദുനിയാവിലുള്ളതിനോടല്ല തട്ടിച്ചു പറയും. കാഫൂർ എന്ന് പറയും, കർപ്പൂരം എന്ന് പറയും, സഞ്ജബീൽ എന്ന് പറയും, ഇഞ്ചിയെക്കുറിച്ച് പരാമർശം വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇഞ്ചി കുത്തിക്കലക്കിയ വെള്ളം എന്ന് പറയുമ്പോൾ ലൈമ് കുടിക്കാനാണോ സ്വർഗത്തേക്ക് പോകുന്നത് എന്ന് ചോദിക്കണ്ട. ലൈസ ഫി ദുനിയ ശൈഉ മിമ്മാ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരൊറ്റ വസ്തു ഭൂമി ലോകത്തില്ല. ഇല്ലല്ല അസ്മാ, കേവലം അതിൻ്റെ പേരുകളല്ലാതെ. അവിടെ ചെന്നത് കണ്ടു നോക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് മാറ്റമുണ്ടാകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ എഴുതിയത്, ഒരിക്കലും തന്നെ കർപ്പൂരത്തിൻ്റെ കലർപ്പുണ്ടാവില്ല, ഒരിക്കലും തന്നെ ഇഞ്ചിൻ്റെ കലർപ്പുണ്ടാവില്ല, അതേസമയം അതിൻ്റെ നറുമണവും നല്ല വാസനയും അതേ രൂപത്തിൽ തന്നെ അതിൻ്റെ രുചിയും അതിൽ ചേർന്നിട്ടുണ്ടാകും. എത്ര തന്നെ കുടിച്ചാലും കുടിച്ചാലും ആഗ്രഹം തീരാത്ത സാധനമാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പാനീയമാവട്ടെ അല്ലെങ്കിൽ കഴിക്കാൻ തരുന്ന ഭക്ഷണമാവട്ടെ, ഏതു വസ്തുവിൻ്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ വലിയ സ്ഥാനമായിട്ട് പരിചയപ്പെടുത്തുന്ന ഉറുമാമ്പഴം, നമ്മൾ ഇവിടുത്തെ ഉറുമാൻ കണ്ടിട്ട് ഇതാണ് സ്വർഗത്തിൽ ഉറുമാമ്പഴം എന്ന് കരുതിയാൽ ചിലപ്പം വല്ലാതെ ടെൻഷൻ അടിച്ചു പോകും. പഠിച്ചവനെ ഇത് തിന്നാനാണോ ഇപ്പോൾ സ്വർഗത്തേക്ക് പോകുന്നത്? കാരണം ഉറുമാമ്പഴം തീരെ ഇഷ്ടമില്ലാത്ത ടീമുണ്ടാവും, അതേസമയം ഉള്ളവരും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, പല നിലക്കും ഉണ്ടാവും. അപ്പൊ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ എടുത്ത് നമ്മളെ രസിപ്പിക്കുക. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഫീഹാ മലായിനുൻ റഅത് വലാ ഉദുനുൻ സമിയത് വലാ ഖതറ അലാ ഖൽബി ബശം. അതെ, ജീവിതത്തിൽ ഒരൊറ്റ നാക്കും ഒരൊറ്റ ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു മനസ്സിലും ഉദിച്ചിട്ടില്ലാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹമാണ്. പിന്നെ എങ്ങനെയാ സ്വർഗത്തിലെ ഉറുമാമ്പഴം നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കണം, ഒന്ന് കോലപ്പെടുത്തണം എന്ന് കരുതിയാൽ നടക്കുക? അവിടുത്തെ ലൈമ് നമുക്ക് ഇവിടെ നിന്നൊന്ന് കോലപ്പെടുത്തി എടുക്കണം അതിൻ്റെ സ്വാദ് എന്ന് കരുതിയാൽ നടക്കൂല. കാരണം ഒരു മനുഷ്യ മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയൂല. ചിന്തിക്കണമെങ്കിൽ അതിന് കേൾക്കും കാണുമൊന്നും വേണമെന്നില്ല ചിന്തിക്കാൻ. കാരണം ഏത് ഉട്ടോപ്പിയും ഒരാൾക്ക് ചിന്തിച്ചുണ്ടാക്കാം അല്ലേ? അവിടെയാണ് ഈ ഉട്ടോപ്പിയകളൊക്കെ ഉടലെടുക്കുന്നത്. ഭാവനാലോകത്ത് എന്ത് കഥയും പറയാം, എന്ത് വിഷയവും പറയാം, പക്ഷെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായ ഒന്ന്, യാഥാർത്ഥ്യമായിട്ട് സ്വർഗീയ അനുഭവങ്ങൾ ചിന്തിക്കാൻ ഒരാൾക്ക് കഴിയില്ല. അത് അനുഭവിക്കുമ്പോൾ അറിയുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പക്ഷേ നമ്മുടെ വിഷയം അതൊക്കെ അങ്ങനെ തന്നെയാ, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരുമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ആസ്വാദനങ്ങളുടെ നിറപ്പകിട്ടാണ്, നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഈ ആയത്ത് അല്ലാഹു തആല കേവലം ഇതാ നന്ദിയുള്ളവർക്ക് സ്വർഗത്തിൽ പോവാം എന്നൊഴുക്കൻ മട്ടിൽ പറയുകയല്ല, മറിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹ കാഫൂറ. ഇന്നൽ അബ്റാർ, തീർച്ചയായിട്ടും ഗുണമൊത്ത മനുഷ്യന്മാർ. അങ്ങനെ അതിനർത്ഥം കൊടുക്കാനുള്ള കാരണം, സജ്ജനങ്ങൾ അങ്ങനെ പറയാം, ഗുണമൊത്ത മനുഷ്യന്മാർ എന്ന് പറയാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? അബ്റാർ എന്ന് പറഞ്ഞാൽ, ആ പറഞ്ഞ വാക്ക് യഥാർത്ഥ അറബി ഭാഷയിൽ ബർറ് അല്ലെങ്കിൽ ബാറ് എന്ന് പറഞ്ഞതിൻ്റെ ബഹുവചനമാണ് അബ്റാർ. അതിൻ്റെ ബഹുവചനമാകുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? അറബി ഭാഷയിൽ ബർറ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ഇത് എന്തിനാപ്പ് ഇവിടെ വിശദീകരിക്കുന്നത്? അവർക്കേ ഈ സ്വർഗീയ ആസ്വാദനങ്ങൾ ആസ്വദിക്കാൻ കഴിയൂ എന്ന് അള്ളാഹ് തീർച്ചപ്പെടുത്തി പറയാം. ഇന്നല്ല ബ്രാ വേറൊരു കൂടൂലാം. അപ്പൊ ഈ ഗുണമൊക്കെ നമ്മളിൽ ഉണ്ടോന്ന് ഒരു ചെറിയ പരിശോധന നടത്തണം. അതെന്താ? നല്ല മനുഷ്യൻ എന്ന് എപ്പോഴാണ് ഒരാളെ പറ്റി പറയാം? അൽബർ, ഗുണമൊത്ത മനുഷ്യൻ, എല്ലാ ഗുണവുമൊത്ത മനുഷ്യൻ എന്ന് ആ മനുഷ്യനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? പല വ്യാഖ്യാനങ്ങളും മഹാന്മാരായ ആളുകൾ അതിന് കൊടുത്തു. എന്താണ് ആ വ്യാഖ്യാനം? ഒന്ന്, മയ്യബർ റഹാലിഖ,
അവന്റെ സ്രഷ്ടാവിനെ അനുസരിക്കുന്നവൻ, സ്രഷ്ടാവിനെ അനുസരിക്കുന്നവനാണ് അയ്യുതിഹു, സ്രഷ്ടാവിനെ അനുസരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ല പറഞ്ഞതൊക്കെ കേൾക്കണം, നിക്കരിക്കണം, നോമ്പോൽക്കണം, ഖുർആൻ ഓതണം, സദഖ ചെയ്യണം, എല്ലാം വേണം. അല്ലെങ്കിൽ ഇനി അത് മറ്റൊരർത്ഥത്തിൽ മറ്റൊരു പണ്ഡിതൻ പറഞ്ഞു, മൻ യംതസിലു ബി അംരിഹി തആല, പടച്ച റബ്ബിന്റെ ആജ്ഞകൾ മുഴുവനും പാലിക്കുന്നവൻ. മറ്റൊരു മഹാൻ പറഞ്ഞു, മൻ യുഅദ്ദി ഹഖല്ലാ, പടച്ച റബ്ബിനോടുള്ള ബാധ്യത മുഴുവനും നിറവേറ്റുന്നവൻ. അതിന്റെ പുറമേ അല്ല നിർബന്ധമാക്കിയതിന്റെ പുറമെ മറ്റുള്ളതിന് സുന്നത്തായ കാര്യങ്ങളെപ്പോലും നിർബന്ധമാക്കി വീട്ടുന്ന ആളുകള് വയൂഫി ബിന്നദർ, ഇവനാണ് യഥാർത്ഥത്തിൽ ബർ എന്ന് പറഞ്ഞത് എന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞില്ല. പിന്നെയും വീണ്ടും തുടർന്ന് സംസാരിക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടിവെക്കുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനാണ്. സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞ അബ്റാറിന്റെ ലിസ്റ്റിൽ പെടുവോ, ഗുണമൊത്ത മനുഷ്യർ എന്ന് പറഞ്ഞതിൽ ഞാൻ പെടുവോ ഇല്ലേ? ഇനി മറ്റൊരഭിപ്രായ പ്രകാരം ആ ബർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ബറു മൻ ലാ യുദി ദറ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാണ് ബർ. കണ്ടോ, സ്വർഗത്തിൽ കടക്കണോ ഒരു നിരപരാധിയെയും ശിക്ഷിക്കാൻ പാടില്ല, ആരെയും ജീവിതത്തിൽ വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മൾ എത്ര പേരെ വിഷമിപ്പിച്ചു, സ്വന്തം ജ്യേഷ്ഠനും അനുജനും എന്നെ കൊണ്ട് എത്ര കണ്ണീര് കുടിച്ചു, എന്റെ അയൽക്കാരൻ എന്നെ കൊണ്ട് ഇന്നും കോടതി പടികൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. എന്റെ ഒരൊറ്റ കണ്ണിൽ ചോരയില്ലായ്മ കൊണ്ട് നാലോ അഞ്ചോ മക്കളുള്ള ഒരു പെണ്ണ് ഇന്നും വിധവയായി ആ മക്കൾ അനാഥകളായി കഴിയുന്നില്ലേ എന്ന കാര്യം ആരും ഓരോരുത്തരും ആലോചിക്കണം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനെ സ്വർഗമുള്ളൂ. മല്ലായുദിന്ദർ, ഒരു ചെറിയ ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാണ്. അതുകൊണ്ടാണ് ഇമാം അബു സുഴൂദ് റഹ്മത്തുള്ളാഹി അലൈ, ഇന്നല്ല ബുറാറ യശ്റബൂന മിൻ കഅ്സിൻ കാന മിസാജുഹാ കാഫൂറ എന്ന് നമ്മുടെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ അർത്ഥ തലങ്ങളെല്ലാം പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു. ഈ അവസാനം പറഞ്ഞതിൻ്റെ പ്രാധാന്യം നൽകുകയാണ്. ഇതിലെല്ലാം പെട്ടു, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ, ഭൂമിയിൽ ഒരാൾക്കും ഞാൻ ശല്യമല്ലാതിരിക്കണമെങ്കിൽ, പൂർണ്ണമായ ഒരു വിശ്വാസിക്ക് മാത്രമേ അതിന് കഴിയൂ. അതോടൊപ്പം പടച്ച റബ്ബിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുകയും വേണം. അതുകൊണ്ട് ജീവിതത്തില് ഒരൊറ്റ കുട്ടിക്കും ഞാൻ ശല്യമാവരുത്, ഇത് തീരുമാനിക്കേണ്ട ഒരു സംഗതിയാ. ഞാൻ ഒരാളെയും വിഷമിപ്പിച്ചുകൂടാ, ഗൈബത്ത് പറഞ്ഞുകൂടാ, നമീമത്ത് പറഞ്ഞുകൂടാ, അക്രമങ്ങൾ നടത്തിക്കൂടാ, വെട്ടിപ്പും തട്ടിപ്പും നടത്തിക്കൂടാ. ഒരിക്കലും ഞാൻ അവകാശികളുടെ അവകാശം വെട്ടിക്കുറക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഗുണകരമല്ലാത്ത, മറ്റുള്ളവർക്ക് ദോഷകരമായിട്ട് ഭവിക്കുന്ന ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൂടാ, പറഞ്ഞുകൂടാ, ചിന്തിച്ചുകൂടാ. അള്ളാഹു നമ്മളെയൊക്കെ നല്ല സന്മനസ്സിൻ്റെ ഉടമകളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. കാരണം ഈ ഗുണമൊത്ത ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ, ശേഷം പറയുന്ന അനുഭൂതികൾ ആസ്വദിക്കാൻ കഴിയൂ എന്നാ പറയുന്നത്. ഇത് തീർച്ചപ്പെടുത്തി പറയാം. ഇതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം, ഒരു ഭീകരവാദിക്കോ തീവ്രവാദിക്കോ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? അന്യായമായി ഓരൊറ്റ ശരീരത്തെയും കൊല ചെയ്യാൻ പാടില്ലെന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഒരിക്കലും ഇസ്ലാം വാളെടുത്ത് ഇസ്ലാമിലേക്ക് ആളുകളെ നിർബന്ധപൂർവ്വം ചേർക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് ولا يؤوده حفظهما وهو العلي العظيم. ഈ ആയത്ത് മനപ്പാടല്ലാത്ത ഒരൊറ്റ കുട്ടിയും ഈ സദസ്സിലില്ല. അതാണ് അതിന്റെ ഗുണം.
നമ്മുടെ കേരളീയ സിലബസിന്റെ ഒരു ഗുണവും കൂടെയാണ് യഥാർത്ഥത്തിൽ ഇത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചൊല്ലിയിരിക്കേണ്ട ഒരുപാട് സംഗതികൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിളിച്ചു പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശമാണ്. അല്ലാഹുവല്ലാതെ ഈ ലോകത്ത് മറ്റൊരൊറ്റ കുട്ടിയെയും ആരാധിക്കാൻ പാടില്ല, ഇത് ഉറക്കെ പറയാൻ പാടില്ല എന്നാണോ ഭീരുക്കളായി മുസ്ലിയാക്കന്മാർ പറയുന്നത്? കേൾക്കുമ്പോ അങ്ങനെ തോന്നും, ഇയാളിപ്പോ ഒരു നാല് ബദ്റു ഉഹദൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്, വളരെ ഉഷാറാണ് എന്ന് സ്വാഭാവികമായിട്ട് തോന്നിപ്പോവും. ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് വല്ല കുറവുണ്ടോ? ഈ കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുന്നതിൽ വല്ല കുറവുണ്ടോ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാ കഷ്ണം തുറുക്കിയാലും ശരി, വെട്ടി വെട്ടി ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ മാറ്റിയാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാ കൈയൊഴിച്ചിട്ടൊരു വിഷയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ അതിൽ ഉറച്ചു നിൽക്കാൻ, അല്ലാഹുവല്ലാതെ ലോകത്തൊരൊറ്റ കുട്ടിയെയും ആരാധിക്കപ്പെടാൻ അർഹനില്ല. അല്ലാഹുവല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ഒരൊറ്റ കുട്ടിയുമില്ല, ആരെയും ആരാധിക്കപ്പെടരുത്, അതന്നെ നമ്മുടെ തത്വം. പക്ഷേ അർഹതയില്ലെന്ന് കരുതി ലോകത്തുള്ള ആളുകൾ ഇത് അംഗീകരിക്കുന്ന ഒരു ടീമും അംഗീകരിക്കാത്ത ഒരു ടീമും, അംഗീകരിക്കാത്തവരും കൂടെ ഈ സത്യം അംഗീകരിക്കണം, അംഗീകരിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല, ഇങ്ങനെ ഒരു സന്ദേശം നമ്മുടെ അടുത്തില്ല. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുഴുവൻ ചേരുവയും ചേർത്ത് അല്ലാഹു അവതരിപ്പിച്ച ആയത്ത് ആയത്തുൽ കുർസിയ. ലാ ഇലാഹ ഇല്ലല്ലാഹ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച മറ്റൊരായത്തും ഉണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എല്ലാ ചേരുവകളും ചേർന്നാണ് ആയത്തുൽ കുർസി വന്നത്. ഇൻഷാല്ലാ ആയത്തുൽ കുർസി ആ ഒരൊറ്റ ആയത്ത് എടുത്തിട്ട് ഒരു പത്തു ദിവസമെങ്കിലും ഇതുപോലെ ഒരു പ്രഭാഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഖുർആനിലെ മറ്റായത്തുകളുടെ പിൻബലത്തിൽ. എന്നാൽ ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ അതൊരു ലോകമാണ്, അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്തിൽ അള്ളാഹു അല്ലാതെ ഒരൊറ്റ കുട്ടിയെയും ആരാധിക്കാൻ പറ്റില്ല. അവന്റെ കഴിവെന്താണ്? എത്രമാത്രമാണ് അള്ളാഹു ഈ ലോകത്തെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്, അവന്റെ ശബ്ദ എത്രമാത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മുഴുവൻ ഗുണങ്ങളും പറഞ്ഞ ഒരായത്താണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വല നൗം. അല്ലാഹുവല്ലാതെ ഒരൊറ്റ ഇലാഹുമില്ല, അവൻ ഹയ്യാണ്, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അല്ലാഹുവിന് മരണമില്ല. അൽ ഖയ്യൂം പ്രപഞ്ചത്തിന്റെ കൈകാര്യം അവന്റെ കയ്യിലാണ്. ഈ ലോകത്ത് എന്ത് അടങ്ങുന്നുണ്ടോ അനങ്ങുന്നുണ്ടോ അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശ്രദ്ധയുണ്ട്. അല്ലാ അറിയാതെ ഒന്നും നടക്കുന്നില്ല. അൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വല നൗം ലാ തഅഖുദുഹു സിനതും വല നൗം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ റബ്ബിനെ ബാധിക്കുന്നില്ല. സിനത്തുൻ ഈ ലോകത്തെ എത്ര ഗൗരവപൂർവമാണ്, എത്ര ശ്രദ്ധയോടുകൂടെയാണ്, ജാഗ്രതയോടെയാണ് അന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയോ? ഈ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോകുമോ? അല്ലാഹു ഇല്ല ലാ തഅഖുദുഹു സിന, ഒന്നാടുമോ? ഇല്ല. ഒന്ന് മയങ്ങുമോ? ഇല്ല. എന്നിട്ടല്ലേ വലാനവും കൂർക്കം വലിച്ചുറങ്ങുന്നത്? അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെയുള്ള റബ്ബ് പിന്നെ റബ്ബിന്റെ ഉടമാവകാശത്തിന്റെ റേഞ്ചാണ് പിന്നീട് പറയുന്നത്. ഏതാവട്ടെ, ഈ ഗുണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്, അത് മുഴുവനായി ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഈ ഗുണങ്ങൾ മുഴുവനും പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു തആല ഈ ആയത്തിൽ അല്ലയല്ലാതെ ഇലാഹില്ല എന്ന് പച്ചയായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഇങ്ങനെ പച്ചയായി പ്രഖ്യാപിച്ചിട്ട് അത് കഴിയുമ്പോൾ എന്തായാലും സ്വാഭാവികമായി ഇത്തരം സംശയം വരും, ഓ ഇത് ഉറപ്പല്ലേ, അപ്പൊ ഇതിലിനിയൊരു മാറ്റമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുഞ്ഞൊരിളക്കൂല്ലോ, ഇതാരുടെ മുമ്പിലും പറയണം, ഇതൊരു സത്യമാണ് ശരിയാണ് എന്ന് കരുതി, ആരുടെ മുമ്പിലും ഇത് പറയണം എന്ന് കരുതി, ആരോടും ഇത് നിർബന്ധിക്കണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കി തരുന്ന ഈ മഹത്തായ ആയത്തിനു പിറകെ
അല്ലാഹു തആല എന്നോടും നിങ്ങളോടും പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആ ആയത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുപിറകിലുള്ള ആയത്ത്, നിങ്ങൾ ആയത്തുൽ കുർസിയിലെ ഈ സന്ദേശം കേട്ടിട്ട് ഭൂമിലോകത്ത് മറ്റൊരാൾക്കും ജീവിക്കാൻ അധികാരമില്ലാതെ നിങ്ങൾ മനസ്സിലാക്കി പോകരുത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, അത് കഴിഞ്ഞതിൻ്റെ തൊട്ടുപിറകിലെ വചനം അതാണ്. ഈ മതത്തിൽ ബലാത്കാരമില്ല. ഈ പറഞ്ഞതൊരു സത്യമാണ്, അത് ഉൾക്കൊള്ളേണ്ടവർക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം. ഇപ്പറഞ്ഞതൊരു സത്യമാണ്, ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം, തള്ളേണ്ടവർക്ക് തള്ളാം. ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, രണ്ടു വഴിക്കും പോകാം, നമുക്ക് എതിർപ്പില്ല. ആരെയും വാളെടുത്ത് ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്ന സ്വഭാവം നമുക്കില്ല. അല്ലാഹു റഹ്മാനാണ്. തഹല്ലഖൂബി അഖ്ലാഖില്ല, പടച്ച റബ്ബ് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിക്കണമെന്ന് അല്ലാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു റഹ്മാനാണെങ്കിൽ ആ റഹ്മാനിയത്തിന്റെ ഒരു വശം നമ്മുടെ സ്വന്തം ജീവിതത്തിലും വേണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് അതാ ഒരു മജൂസി വരുന്നു, തീയാരാധകനാണ് അദ്ദേഹം. അയാൾ കടന്നു വരുന്നു. ഇബ്രാഹിം നബി വലിയ അതിഥി സൽക്കാര പ്രിയനാണ്. ഈ വിവരം കേട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥി സൽക്കാര പ്രിയനാണെന്ന് കേട്ടപ്പോ അവിടെയൊന്ന് പോകാമെന്ന് കരുതിയിട്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നിട്ട് ഈ മജൂസി പറയുന്നു, ഞാനൊരു പാവപ്പെട്ടവനാണ്, ഭക്ഷണം കിട്ടിയിട്ട് ഒരുപാട് നാളായി, ഒന്ന് നന്നായി ഭക്ഷണം കഴിക്കാൻ വലിയ താല്പര്യമുണ്ട്, നിങ്ങളെനിക്ക് ഇന്ന് ഊണൂട്ടാൻ തയ്യാറാണോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, മാ ദീനുക്ക, നിന്റെ മതമേതാണ് പറയണം. ഇവൻ പറഞ്ഞു, അന മജൂസി, ഞാനൊരു പക്കാ മജൂസിയാണ്, തീയാരാധകനാണ്, തീയിനാരാധിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഓഹോ, ലാ ഇലാഹ ഇല്ലല്ലാഹുക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഞാൻ ആ മുദ്രാവാക്യത്തിന് വേണ്ടി ഓടിച്ചാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, എൻ്റെ വീട്ടിലേക്ക് ഈ മുദ്രാവാക്യം അംഗീകരിക്കാത്ത നീ ഭക്ഷണവും തേടി വന്നാൽ ഞാനത് തരില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുമെങ്കിൽ മാത്രമേ എൻ്റെ വീട്ടിൽ നിനക്ക് ഭക്ഷണമുള്ളൂ, അല്ലെങ്കിൽ വിട്ടോ എന്ന് പറഞ്ഞപ്പം ആ മജൂസിയായ മനുഷ്യനതാ നെഞ്ചു പൊട്ടിക്കൊണ്ടവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിപ്പോരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നസലല്ലമീനു മലക്കു ജബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട്, ഓ ഇബ്രാഹിം നബിയെ, നിങ്ങളോട് അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യമെന്നറിയോ? അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നു, ആ മനുഷ്യന് നിങ്ങളെന്തേ വിരുന്നൂട്ടാതിരുന്നത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ സൽക്കരിക്കാൻ നിങ്ങൾ തയ്യാറായില്ല? ഇബ്രാഹിം നബി പറഞ്ഞു, അയാൾ മജൂസിയാണ്, അയാൾ മജൂസിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളല്ല. എന്നാ ശരി, അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നു, ഇത്രയും കാലമായിട്ട് അയാളൊരു മജൂസിയായിട്ട് അയാൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തില്ലേ? ഇത്രയും കാലമായി വെള്ളം കൊടുത്തത് അല്ലാഹുവല്ലേ? ഇപ്പോഴും അയാൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു പടച്ചറബ് കൊടുക്കുന്നതല്ലേ? എന്നിട്ട് നിങ്ങൾക്കൊരൊറ്റ ദിവസം നിങ്ങളുടെ വീട്ടിൽ മതം മാറിപ്പോയി എന്നതിൻ്റെ പേരിൽ ആ മനുഷ്യനെ സഹിക്കാൻ കഴിയാതെയായിപ്പോയോ? പാടില്ല, നിങ്ങളൊരു പ്രവാചകരാണ്, വിശാല മനസ്സ് കാണിക്കണം കേട്ടോ. അല്ലാഹു റഹ്മാനാണ്, റഹ്മാനിയത്ത് നിങ്ങളിലേക്ക് ആവാഹിക്കണം. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങിപ്പോകുന്നു. ഉടനെ തന്നെ ഓടിയിട്ട് ഈ മനുഷ്യനെ കണ്ടുപിടിച്ച് അയാളെ കൊണ്ടുവരികയാണ്. എൻ്റെ വീട്ടിലേക്ക് വരണം, ഞാൻ നിങ്ങൾക്കിന്ന് സുന്ദരമായി വിരുന്നു കൂട്ടാൻ തയ്യാറാണ്, നല്ല അടിപൊളി ഫുഡുണ്ടാക്കി തരാം. ഇയാൾ ചോദിച്ചു, മനുഷ്യ, നിങ്ങൾ എന്നെ ആട്ടി വിട്ടതല്ലേ? ഞാൻ വേറെ മതക്കാരനാണെന്ന് പറഞ്ഞ് എന്നെ തള്ളിവിട്ടതല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ വന്ന് എന്നെ കൊണ്ടുപോകുന്നു? ഇബ്രാഹിം നബി പറഞ്ഞു, മോനെ, നിന്നോട് ഞാൻ നടത്തിയ സമീപനത്തിൽ റബ്ബ് എന്നെ തിരുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉടനെ തന്നെ പറയുകയാണ്, ലഖദ് അഅ്തബനി റബ്ബി, എന്റെ റബ്ബ് നിന്നോടുള്ള സമീപനത്തിൽ എന്നെ തിരുത്തി. ഇത് പറഞ്ഞപ്പോഴേക്ക് ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ വരാം. ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ്
അയാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന ഇബ്രാഹിമ റസൂലുള്ളാ. അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ, ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു നാവുകൊണ്ട് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. ഇബ്രാഹിം നബി ചോദിച്ച എന്തേ ഈ മാറ്റത്തിന് കാരണം? അവിടുന്ന് പറഞ്ഞ മറുപടി, എനിക്കും വേണ്ട റബ്ബ് ഇത് തന്നെയാണ്. രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രക്ഷിതാവ് റബ്ബും തന്റെ ശത്രുവായ എനിക്ക് അവകാശം നിഷേധിക്കുമ്പോ തന്റെ മിത്രത്തെ തിരുത്തുന്ന റബ്ബ്, ശത്രുവിന്റെ കാര്യത്തിൽ മിത്രത്തെ തിരുത്തിക്കൊടുക്കുന്ന റബ്ബ്, ആ റബ്ബ് തന്നെയാണ് എന്റെ റബ്ബായി നിൽക്കേണ്ടത്. ഇത്ര ഭംഗിയുള്ള ഒരു റബ്ബിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മട്ടുള്ള റബ്ബതാണ്. കണ്ടോ നിങ്ങൾ, നമ്മൾ പറഞ്ഞു വന്നത് ദീൻ അതൊരു തുറന്ന പുസ്തകമാണ്, ആർക്കും അതിനെ എപ്പോഴും പരിശോധിക്കാം, അതിലെ മൂല്യങ്ങളെ വിലയിരുത്താം, എന്നിട്ട് സൗകര്യമുള്ളവന് മാത്രം കടന്നു വരാം. കത്തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, നേർമാർഗവും ദുർമാർഗവും പകൽ വെളിച്ചം പോലെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു. രാവും പകലും വേർതിരിഞ്ഞതുപോലെ ഇനി അതിൽ സംശയമില്ലാത്തതുകൊണ്ട് ഒരാളുടെ പിന്നാലെയും വാളെടുത്തുകൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയില്ല. പറഞ്ഞു കൊടുക്കുക, സ്വീകരിക്കാൻ സൗകര്യമുള്ളവൻ സ്വീകരിക്കട്ടെ, ഈ നയമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ ഭൂമിയിൽ നമ്മൾ ആരെയും ആക്രമിക്കാതിരിക്കുക, ഒരിക്കലും ഭീകര പ്രവർത്തനങ്ങൾ നടത്തരുത്, ആരെ തന്നെ ആയാലും ജീവന്റെ വില നമ്മൾ കാണേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബു സഊദ് റഹ്മത്തുള്ളാഹി അലൈ ഈ അവസാനത്തെ അഭിപ്രായം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരു കവി പാടിയ പാട്ട് ഒരു കവിത കൊണ്ടുവരുന്നു തൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ അബു സഊദിൽ. എന്താ കൊണ്ടുവരുന്നത്? അതാ ഒരു കവി പറഞ്ഞു, വലാ തുഇദി നംലൻ ഇന്നറത്താക മാലക ഫഇന്നാലഹാനസൻ തത്വീബൂക മാലക. വലാ തുഇദി നംല, ഓ മനുഷ്യ, നീ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത്, ഒരു ഉറുമ്പിനെ പോലും നീ വേദനിപ്പിക്കരുത്. ഇൻ അറത്തക മാലക, നീ ഒരു സമ്പൂർണനാവണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് സമ്പൂർണത വേണം, എല്ലാം തികഞ്ഞ ഒരാളാവണം എന്ന് നിനക്ക് മോഹമുണ്ടോ? ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത്. കാരണം ഫ ഇന്നാ ലഹാ നഫ്സൻ തത്വീബൂക മാലക, അതെ, ഫ ഇന്നാ ലഹാ നഫ്സൻ തത്വീബു, ആ ഉറുമ്പിനുമുണ്ട് അത് വില മതിക്കുന്ന വലിയ ഒരു ശരീരവും ആത്മാവും, വലിയ ഒരാത്മാവ് ഒരു ജീവൻ, അതാ ഉറുമ്പിനുമുണ്ട്. നീ എത്ര ചെറുതായി കണ്ടാലും ശരി, ഉറുമ്പിനുമുണ്ട് അത് വില കൽപ്പിക്കുന്ന ഒരാത്മാവ്. ഖമാലക, നിനക്കുള്ളതുപോലെ. വലാ തുഇദി നംലൻ ഇൻ അറത്ത ഖമാലക, ഒരിക്കലും തന്നെ നീ ഒരു എല്ലാം തികഞ്ഞ ഒരാളാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് കേട്ടോ. നിനക്കുള്ളതുപോലെ തന്നെ അതിനുമുണ്ട് നിലവാരമുള്ള ഒരു ആത്മാവ്, ആ ഉറുമ്പിനുമുണ്ട്. അതുകൊണ്ട് നമ്മളൊരാളെയും ശല്യം ചെയ്യാൻ പാടില്ല. ഇനി ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, സൂറത്തുൽ ഇൻസാനില് സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു കാരണമായി പറഞ്ഞത് എന്നാണല്ലോ, എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. എന്താണ് അതിന് കാരണം? സ്വർഗാവകാശികള് സ്വർഗത്തിൽ പോകണമെങ്കിൽ അവർ ഗുണമൊത്ത മനുഷ്യന്മാരാവണം എന്ന് പറഞ്ഞു. എന്താണ് ആ പറഞ്ഞതിന് കാരണം എന്ന് ചോദിച്ചപ്പോ അബ്റാർ എന്നവരെ വിശേഷിപ്പിക്കാൻ കാരണം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നമാ സമ്മാഹുമുല്ലാഹു ജല്ല ജലാലു, പടച്ച റബ്ബ് അവരെ വിളിച്ചത് അൽ അബ്റാറ, ഇന്നൽ അബ്റാറ എന്ന് പറഞ്ഞ അബ്റാർ എന്ന ടൈറ്റൽ നാമത്തിൽ അവരെ വിളിച്ചത്.
ലിയന്നഹും ബറുൽ ആബാ വല്ലബ്നാ, അവർ മാതാപിതാക്കളോടും മക്കളോടുമുള്ള ബാധ്യതകൾ നിർവഹിച്ചവരാണ്, മക്കളോടും മാതാപിതാക്കളോടും ഗുണം ചെയ്തവരാണ്, അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചവരാണ്. കമാ അന്നലി വാലിദിക അലൈക ഹഖാ, നിന്റെ മാതാപിതാക്കളോട് നിനക്ക് ബാധ്യതയുള്ളതുപോലെ മാതാപിതാക്കളോട് ബാധ്യതയുണ്ടത് ശരിയാണ്. ആ നിലക്ക് അബ്റാർ എന്ന് പറയാം. പക്ഷേ മക്കളോടുള്ള ബാധ്യത നിർവഹിച്ചവരെ പറ്റിയും അത് പറയോ? അത് ആ ഒരു സംശയം വരുന്നതിനാ നബി തങ്ങൾ അത് പറഞ്ഞത്. കമാ അന്നലി വാലിദിക അലൈക ഹഖാ, നിന്റെ മേൽ നിന്റെ മാതാപിതാക്കളോട് നിനക്ക് ബാധ്യതയുള്ളതുപോലെ. നിനക്ക് നിന്റെ മക്കളോടും ബാധ്യതയുണ്ട്. മാതാപിതാക്കളോട് ബാധ്യത ഉള്ളതുപോലെ നിന്റെ മക്കളോടും നിനക്ക് ബാധ്യതയുണ്ട്. നീ രക്ഷപ്പെടൂല ഇത് രണ്ടും നിർവഹിച്ചില്ലെങ്കിൽ. കണ്ടോ നിങ്ങൾ, ഇതാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതേ ആശയം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, നമ്മൾ മാതാപിതാക്കളോട് എത്രമാത്രം നല്ല ബന്ധം പുലർത്തുന്നവരാണ്. അതില്ലേ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നോക്ക്, നിങ്ങൾ എല്ലാ കാര്യവും ശ്രദ്ധിക്കണം, സ്വന്തം ശരീരത്തിൻ്റെ കാര്യം നോക്കണം. അതാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അതുമാത്രം പോരാ, മാതാപിതാക്കളോടും മക്കളോടുമുള്ള ബാധ്യതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചേ പറ്റൂ, അതേക്കുറിച്ച് ചിന്തിക്കാതിരുന്നുകൂടാ. അള്ളാഹു പറയുന്നത് കാണുക, 40 വയസ്സ് പ്രായമെത്തിയാൽ, പക്വതയുടെ പ്രായമാണ് 40, ആ 40 വയസ്സ് എന്നാണോ നിങ്ങൾക്ക് തികയുന്നത്? ഹത്താ ഇദാ ബലഗ അശുദ്ദഹു വ ബലഗ അർബഈന സന. സൂറത്തുൽ അഹ്ഖാഫിലൂടെ അള്ളാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു, പക്വമായ പ്രായത്തിൽ മനുഷ്യനെത്തി നിറഞ്ഞ 40 പൂർണ്ണമായി നിന്നാൽ, 40 വയസ്സിലെത്തിക്കഴിഞ്ഞാൽ, അന്ന് ഇവനു 40 വയസ്സാകുമ്പോൾ ഇവൻ്റെ വാപ്പക്ക് എത്രയായിട്ടുണ്ടാകും? 60 ചില്ലാനും വയസ്സ്, അല്ലെങ്കിൽ 70 ചില്ലാനും വയസ്സ് ഇവൻ്റെ വാപ്പക്കായിട്ടുണ്ടാകും, അല്ലെങ്കിൽ 80 ചില്ലാനും വയസ്സായിട്ടുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 ചില്ലാനും വയസ്സ് 40 ആകുമ്പോൾ വാപ്പക്കുണ്ടാവൂലേ? ഒരു 50 ചില്ലാനും വയസ്സ് ഉമ്മാക്കുണ്ടാകൂലേ? അതേ, അപ്പോഴേ കുപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ആരോഗ്യം ക്ഷയിച്ചുപോയി. അതേ, അവർ കിടപ്പിലാകാൻ തുടങ്ങി. ഇതുവരെ നീയും വാപ്പയും ഉമ്മയും ആയിട്ടൊക്കെ നല്ല ബന്ധത്തിലാ. കാരണം ഇന്ന് വരെ അവരിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിവെച്ചു ചെറുപ്പത്തിലൊക്കെ, അവരുടെ നല്ല കാലത്ത്, അതാ അവരുടെ യുവത്വത്തിൽ, അതാ നിന്റെ മക്കളെ പോറ്റി നടന്നു നിന്റെ ഉമ്മ. അന്ന് നിന്റെ ഉമ്മയെക്കുറിച്ച് വലിയ പരാതിയില്ല, നിന്റെ ഭാര്യയ്ക്കും നിന്റെ ഉമ്മയെക്കുറിച്ച് വലിയ പരാതിയില്ല, ആ മക്കളെയും ഏറ്റിക്കെട്ടി നടന്നപ്പോൾ ഒരു പരാതിയുമില്ല, വീട്ടുവേലകളൊക്കെ വാരി വലിച്ച് ചെയ്തപ്പോൾ പരാതിയില്ല. ഇപ്പൊ ഉമ്മ കിടപ്പിലായിരിക്കുന്നു, ഉപ്പ നേരത്തെ നിനക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പയതാ ഉപ്പക്കൊരു ഭാഗത്ത് വലിയ വലിയ ചെലവുകൾ വരുന്നു, ഹോസ്പിറ്റൽ ബില്ലുകൾ, അതുപോലെ തന്നെ മറ്റു ചെലവുകൾ, ഉപ്പക്കും ഉമ്മക്കും ചെലവ് വന്നു. ഇന്നവർ കാലും നീട്ടി കിടക്കയിൽ കിടന്ന് നിന്നോട് ചോദിക്കുമ്പോൾ നിനക്കവരെ വെറുത്തു പോവാൻ പാടില്ല. അന്ന് നീ ഉപ്പയോടും ഉമ്മയോടും നല്ല മനസ്സ് കാണിക്കുന്നവരാവണം. ചെറുപ്പത്തിൽ ചെയ്തതിനൊക്കെ പ്രത്യുപകാരം എന്ന നിലക്ക് ആ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഡബിൾ ഡബിൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ടാണ് ഇമ്മാ യബ്ലുഗന്നഇന്ദക അൽകിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒന്നിരിക്കൽ വാപ്പയോ ഉമ്മയോ ഒപ്പം കിടപ്പിലായേക്കാം, അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ ഒരാൾ കിടപ്പിലായേക്കാം. എങ്ങനെയായാലും ശരി, അവരോടൊരിക്കലും തന്നെ നീ മോശപ്പെട്ട പെരുമാറ്റം വരുത് എന്ന് പറഞ്ഞു വിശദീകരിക്കുന്ന ഭാഗങ്ങൾ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 18-ാമത്തെ വചനം വരെ ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാഞ്ഞാൽ നമുക്കത് മുഴുവനും പറയാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്നായി ചിന്തിക്കുക. പടച്ചറബ് എന്നോട് നിങ്ങളോടും പറയുന്നു, 40 കഴിഞ്ഞവന്റെ പ്രാർത്ഥനയിൽ ശബ്ദിക്കേണ്ട ഒരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. അതെന്താ? അവനവൻ്റെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് ചിന്തിക്കണം.